ഗ്രേസ് കാർഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വിയറ്റ്നാം വെർലി ചക്ക പഴുത്തിട്ടുണ്ട്, ടേസ്റ്റ് ഒന്ന് പരിശോധിക്കാൻ പോവുകയാണ്. വിയറ്റ്നാം വെർലിയുടെ 3 വർഷം കഴിഞ്ഞ പ്ലാന്റാണ്, രണ്ടാമത്തെ തവണയാണ് ഇതിൽ ചക്ക ഉണ്ടാകുന്നത്. ആദ്യ തവണയും അത്യാവശ്യം നന്നായിട്ട് ചക്ക ഉണ്ടായതാണ്. ഈ പ്രാവശ്യം ചക്ക ഉണ്ടാകുന്നൊരു പ്രത്യേകതയുണ്ട്. എനിക്ക് കിട്ടിയ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതിൽ കൊമ്പുകോതൽ നടത്തി. അടിയിലുള്ള കൊമ്പുകളൊക്കെ തടിയിൽ നിന്ന് അല്പം മാറ്റി മുറിച്ച് കളഞ്ഞിരുന്നു. അപ്പോൾ അതിനെ ശക്തമായിട്ട് എല്ലാവരും തന്നെ വിമർശിച്ചു. ഇനി ഇതിൽ ചക്ക ഉണ്ടാകില്ലെന്ന്, അങ്ങനെ കൊമ്പ് വെട്ടിക്കളയാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു. എന്തായാലും എനിക്കത് വലിയ ഭാരമുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം ഈ ചക്ക ഉണ്ടായപ്പോൾ ആ കൊമ്പ് കോതിയ ആ ഭാഗങ്ങൾ മാത്രമാണ് ചക്ക ഉണ്ടായത്. 5-8 ചക്ക ഉണ്ടായി, മറ്റ് ഭാഗങ്ങളിലേക്കൊന്നും ചക്ക ഉണ്ടായില്ല എന്നുള്ളൊരു പ്രത്യേകതയാണ്. നമുക്കറിയാം ചക്കപ്പഴത്തിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. ധാരാളം പൊട്ടാസ്യം ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ബ്ലഡ് പ്രഷർ താഴ്ത്തുവാൻ ചക്കപ്പഴത്തിന് കഴിയും. കൂടാതെ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ സൂര്യപ്രകാശം, സൂര്യതാപം സ്കിന്നിനുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു വരുതര ചക്കപ്പഴം കഴിച്ചാൽ നല്ലതാണ്. ചക്കപ്പഴം നമ്മൾക്ക് മലയാളികൾക്കെല്ലാം പ്രിയപ്പെട്ട ഒന്നാണല്ലോ. അപ്പോൾ ഈ വിയറ്റ്നാം വെർലി ചക്കപ്പഴം നമുക്ക് മുറിച്ചതിൻ്റെ ടേസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് പഴുത്തിട്ടുണ്ട്, നല്ല സ്മെല്ലുണ്ട്. കട്ട് ചെയ്തെടുത്തു, ഇനി നമുക്കിത് മുറിച്ച് നോക്കാം. ഏകദേശം 3 വർഷം കഴിഞ്ഞ പ്ലാന്റാണ്. ആദ്യമായിട്ട് ഇതിൽ ചക്കയുണ്ടായപ്പോൾ അത്യാവശ്യം ചക്കകൾ പിടിച്ചിരുന്നു. ഇതിപ്പോൾ രണ്ടാമത് ഉണ്ടായതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ അടിക്കൊമ്പുകളൊക്കെ മരത്തിൽ നിന്ന് അല്പം മാറ്റി കട്ട് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് അത് കണ്ട് പലരും എന്നെ നിശിതമായിട്ട് വിമർശിച്ചിരുന്നു. അത് ശരിയായില്ല, അതുകൊണ്ട് ഇതിൽ ചക്കളിനുണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള വിമർശനം പലരും പല ഭാഗത്തുനിന്നുണ്ടായി. എനിക്കത് അല്പം ഒരു മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കി. എങ്കിലും ഞാൻ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കാത്തിരുന്നത്. എന്തായാലും അവരുടെ സംസാരം ഈ പ്ലാവ് കേട്ടിട്ടാണോ എന്താണോ ഇപ്രാവശ്യം ഉണ്ടായപ്പോൾ ചെയ്ത, അതായത് ആ കമ്പ് മരത്തിൽ നിന്ന് അല്പം മാറ്റി മുറിച്ച് കളഞ്ഞ ആ ഭാഗത്ത് മാത്രമാണ് ചക്കകൾ ഉണ്ടായത്. അതെന്തായാലും ഒരു അതിശയകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവിടെയൊക്കെ ഞാൻ കമ്പ് മുറിച്ച് കളഞ്ഞതാണ്. ഈ ഭാഗങ്ങളൊക്കെ അങ്ങനെ മുറിച്ച് കളഞ്ഞ ഭാഗങ്ങൾ മാത്രമാണ് ചക്ക ഉണ്ടായത്. 3-4 ചക്ക ഇതിനൊക്കെ പറിച്ചിരുന്നു. ഓക്കെ, ഇത് ബഡ് പ്ലാവാണല്ലോ, വിയറ്റ്നാം വെർലി ബഡാണ്. നമ്മൾ മറ്റ് നാടൻ പ്ലാവുകളെ പോലെ ഈ പ്ലാവുകളെ കാണരുത്, കാരണം ഇത് ബഡ് പ്ലാന്റുകൾക്കെല്ലാം ഫംഗസിൻ്റെ ആക്രമണം അല്പം കൂടുതലാണ്. നമുക്കറിയാം മാവിൻ്റെ കാര്യമൊക്കെ എടുത്താൽ വളരെ ഫംഗസ് ആക്രമണം പൂവുകൾക്ക് ഇപ്പോൾ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ ബഡ് തൈകൾക്കും ഗ്രാഫ്റ്റ് തൈകളൊക്കെ ഇപ്രകാരം അല്പം ഈ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. ഇവിടെയും ഈ ബഡ് പ്ലാവുകൾ ഉണങ്ങിപ്പോകുന്നതായിട്ടും തോട്ടങ്ങളിലൊക്കെ ഉണക്ക് സംഭവിക്കുന്നതായിട്ടും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഫംഗസ് തന്നെയാണ്. പിന്നെ ഈ മിലിബഗ് എന്ന് പറഞ്ഞൊരു വെളുത്ത ജീവി ഇതിൻ്റെ നീരൂറ്റി പിടിച്ച് കമ്പുകളെ ഉണക്കുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമ്മുടെ പ്ലാന്റുകളെ സംരക്ഷിക്കാനായിട്ട് കഴിയും. അപ്പം ഞാനതിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത് ഈ മഞ്ഞൾപ്പൊടി ചുവട്ടിൽ ഇടയ്ക്കിട്ട് കൊടുക്കുകയും ചുവട് വളരെ വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യാറുണ്ട്. കൂടാതെ മഞ്ഞളൊക്കെ അടുത്ത് നട്ട് പിടിപ്പിക്കുന്നതും ഗുണകരമാണ്. അതുമാത്രമല്ല പ്ലാവുകൾ നട്ടാൽ നമ്മളതിനെ പ്രത്യേകിച്ച് പരിചരണമൊന്നും കൊടുക്കാറില്ല. എന്നാലിത് നമ്മൾ നനച്ച് കൊടുക്കുകയും അത്യാവശ്യം മറ്റ് പ്ലാന്റുകൾക്കൊക്കെ വളം ചെയ്യുമ്പോൾ ഇതിന് വളം ചെയ്ത് സംരക്ഷിക്കുകയും ചെയ്യും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മിലിബഗ് അതുപോലെയുള്ള ജീവികളുടെ ആക്രമണം ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തിട്ട് മിലിബഗുകളെയൊക്കെ എന്തെങ്കിലും പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്ത് നശിപ്പിക്കേണ്ടതുമാണ്. അപ്പോൾ അപ്രകാരം നമ്മൾ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ഈ ഇതുപോലെയുള്ള ബഡ് പ്ലാവ് പ്ലാന്റുകളൊക്കെ വേണ്ട രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനായിട്ട് കഴിയുന്നുള്ളൂ. പലർക്കും ഈ പ്ലാന്റ് ഇങ്ങനെയുള്ള പ്ലാന്റുകൾ ഉണങ്ങിപ്പോകുന്നുവെന്നും പിന്നെ ഒരു 3 വർഷത്തിന് ശേഷം കായ്ക്കുന്നില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ വേണ്ട രീതിയിലുള്ള സംരക്ഷണവും വളവും നനയ്ക്കലൊക്കെ കൊടുത്താൽ തീർച്ചയായിട്ടും മികച്ച രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ പ്ലാന്റുകളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. നമുക്ക് ഈ ചക്കയൊന്ന് മുറിച്ച് നോക്കാം, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് പരിശോധിക്കാം.
നല്ല കളറുണ്ട്, നല്ല നിറമുണ്ട്. നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് പരിശോധിക്കാം. നല്ല സൂപ്പർ മധുരം, നല്ല ടേസ്റ്റും ഉണ്ട്. കഴിക്കും തോറും വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ നമ്മൾ വിയറ്റ്നാം വേർലി ചക്കപ്പഴം മുറിച്ചു, ടേസ്റ്റ് പരിശോധിച്ചു. നല്ല രുചികരവും മധുരവുമുണ്ട്. രണ്ടാമത്തെ കാച്ച് ഒരു ചക്ക ഇതുപോലെ ഞങ്ങൾ പച്ച മുറിച്ചപ്പോൾ അതിൻ്റെ അകം കറുപ്പും നിറമായിട്ട് അല്പം ഒരു ടേസ്റ്റ് കുറവ് തോന്നിയായിരുന്നു. ഇത് പലർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ ചിലർ ആദ്യം ചക്ക മുറിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായപ്പോൾ അവർ ഇനി ഇതിൻ്റെ ചക്കയെല്ലാം ഇതുപോലെ ആയിരിക്കുമെന്ന് പലരും ഭയപ്പെടാനിടയായി തീർന്നു. അപ്പോൾ എന്നോട് അവർ പറഞ്ഞപ്പോൾ നമുക്കങ്ങനെ ഒരു അനുഭവം ഇല്ലായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പക്ഷേ അത് ഒരു അല്പം മഴയുള്ള സമയമായിരുന്നു. എന്താണ് അങ്ങനെ സംഭവിച്ചത് അറിയത്തില്ല, പക്ഷേ ആ ഒരു ചക്കയ്ക്ക് മാത്രമേ അവർ നിറവ്യത്യാസം ചെറിയൊരു കറുപ്പ് നിറം ഉണ്ടായുള്ളൂ. എന്നാൽ പിന്നീട് നമ്മൾ മുറിച്ച ചക്കകൾക്കൊന്നും ഈ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിയറ്റ്നാം വേർലി ടേസ്റ്റ് പരിശോധിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സ്ട്രോബെറി പഴുത്തിട്ടുണ്ട്, സ്ട്രോബെറി പേര, അതിൻ്റെ ടേസ്റ്റ് കൂടി ഒന്ന് പരിശോധിക്കാം. ഇതിൻ്റെ ജബോട്ടിക്ക ബാർ റെഡ് ഹൈബ്രിഡ് ആണ്. ഇതിൽ രണ്ടാമത്തെ തവണ പൂവുണ്ടായപ്പോൾ മുഴുവൻ കരിഞ്ഞു പോയിരുന്നു. വെയിലാണ് പ്രശ്നം, എന്നാലിപ്പോൾ ഒരു ഗ്രീൻ ഷെയ്ഡ് കൊടുത്തിരുന്നു. അപ്പോൾ അതിനുശേഷം പുതിയ മുട്ടകൾ വരുന്നുണ്ട്, കൂടാതെ കായ്കളൊക്കെ പിടിക്കുവാനും ഇടയായി തീർന്നു. ഇതിന് നമ്മുടെ ഈ ചൂട്, വെയിലാവശ്യമെങ്കിലും ചൂട് പ്രശ്നമാണ്. ഇതിൻ്റെ റെഡ് സ്ട്രോബെറി പേരയാണ്. ഇതിൽ കഴിഞ്ഞ തവണ നന്നായിട്ട് കാ പിടിച്ചിരുന്നു, ഇപ്രാവശ്യം അത്യാവശ്യം കായുണ്ടായി. പഴുത്തതെല്ലാം കിളികൾ കൊണ്ടുപോയതുകൊണ്ട് ഞാനിപ്പോൾ ഇതുപോലെ കവറിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒന്ന് രണ്ടെണ്ണം പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കൂടെ ഒന്ന് പരിശോധിക്കുക. ഇതുകൂടാതെ എനിക്ക് യെല്ലോ സ്ട്രോബെറിയും കൂടെ ഉണ്ട്. സ്ട്രോബെറി പേര നമുക്കൊന്ന് പറിക്കാം, കവറൊന്ന് മാറ്റിയാണ്. പേരയ്ക്ക ഒരെണ്ണം പറിച്ചിരിക്കുകയാണ്, നമുക്കതിൻ്റെ ടേസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ സ്ട്രോബെറി പേരയ്ക്ക നമ്മൾ പറിച്ചു, ഇനി ഇത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് പരിശോധിക്കാം. നല്ല മധുരമുണ്ട്, സൂപ്പർ മധുരം. എനിക്കൊന്ന് വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇത്ര നല്ല മധുരം, നല്ല ടേസ്റ്റുണ്ട്. ഈ സ്ട്രോബെറി പേരയ്ക്കിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും മൈക്രോ ന്യൂട്രിയൻസും വൈറ്റമിൻസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ്. ഷുഗർ രോഗികൾക്കും കഴിക്കാവുന്നതാണ് പ്രത്യേകത. അതോടൊപ്പം ക്യാൻസറിനെ തടയുന്ന കണ്ടലുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നല്ല രുചികരമായിട്ടുള്ള ഒരു പേരയ്ക്കാണിത്, സ്ട്രോബെറി പേര. പലർക്കും ഈ പ്ലാന്റ് സ്ട്രോബെറി പേര 5 വർഷം 6 വർഷമായിട്ടും കായ്ക്കാത്തവരുണ്ടെന്ന് പറയുന്നു. നമ്മുടെ നേഴ്സുകളിലൊക്കെ ആദ്യം വന്ന പ്ലാന്റുകളൊക്കെ അല്പം തണുപ്പ് കാലാവസ്ഥ കായ്ക്കുന്ന ഇനങ്ങളാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ കാഫലം കുറവാണ്. എന്നാൽ ഈ പ്ലാന്റ് അതിനുശേഷം പിന്നീട് ചൂട് കാലാവസ്ഥയിൽ കായ്ക്കുന്ന പ്ലാന്റുകൾ നമ്മുടെ നേഴ്സുകൾ എത്തി തുടങ്ങി. ഇത് എന്തായാലും ചൂട് കാലാവസ്ഥയിൽ നന്നായിട്ട് ഉണ്ടാകുന്ന പ്ലാന്റാണ്, നിറച്ച് ഇത് പൂക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പൂത്തപ്പോൾ നന്നായിട്ട് പഴങ്ങൾ കിട്ടിയിരുന്നു. ഇപ്പോൾ ഇത് രണ്ടാമത് പൂത്തതാണ്. നമുക്ക് മഞ്ഞ സ്ട്രോബെറിയുടെ ഒന്ന് കാണാം. രണ്ടാമത് ഉണ്ടായതാണ്, കുറച്ച് കായകൾ മാത്രമാണ് പിടിച്ചത്. എന്തായാലും നല്ല മധുരമുണ്ടായത്. ഇതാണ് എൻ്റെ യെല്ലോ സ്ട്രോബെറി. ഇത് റെഡിനേക്കാളും അല്പം സൈസും അതുപോലെ മധുരവും ടേസ്റ്റും കൂടുതലുള്ള ഇനമാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ പൂവിട്ടിട്ടുണ്ട്, ഒന്ന് രണ്ട് തവണ ഇതിനു മുമ്പ് പൂവിട്ടിരുന്നു. പക്ഷേ ഇതൊരു ചെറിയ പ്ലാന്റാണ്, ഞാൻ നട്ടിട്ട് ഏകദേശം 8-9 മാസം ആകുന്നേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും ഇതിൽ കായൊന്നും പിടിച്ചില്ല. പ്രാവശ്യം കായകൾ പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.